കൊലപാതകത്തെ അപകടമരണമാക്കാം, അപകടമരണത്തെ കൊലപാതകവും ആക്കാം. ഒരു സൂത്രശാലിയായ പോലീസുകാരൻ വിചാരിച്ച ഇതൊക്കെ നിഷ്പ്രയാസം നടത്താൻ കഴിയും. എന്നാലും സാർ, ഇത് തനിക്കെന്താ പേടിയുണ്ടോ? എന്ന് ചോദിച്ചാ താൻ ചെയ്തു കൂട്ടിയ പല വികൃതികളും എനിക്കറിയാവുന്നുള്ള കാര്യം മറക്കണ്ട. ഞാനൊന്ന് കണ്ണടച്ചുകൊണ്ട് നീ പലതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലതിൽ നിന്ന് നിന്നെ ഞാൻ ഊരിയെടുത്ത് രക്ഷപ്പെടുത്തി. ഞാനൊന്ന് മനസ്സ് വെച്ച നിനക്കകത്തു പോവാൻ ഇനിയും വകുപ്പുകളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാർ എന്താവശ്യപ്പെട്ടാലും ഞാൻ ചെയ്യും. താൻ എന്റെ കൂടെ നിന്നാ മാത്രം മതി. നിൽക്കാം സാർ. എങ്കി നിന്റെ ഫോണിൽ നിന്ന് യദൂഷനെ വിളിക്ക്. ഈ ബിൽഡിംഗ് ആക്രമിക്കാൻ വന്ന ചിലരെ നമ്മൾ പിടികൂടി എന്ന് പറ. ഇവിടേക്ക് വരാൻ പറ. വിളിയടോ, വിളിക്ക്. ഫോൺ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഹലോ, ആരാണ്? യദു സാർ, ഞാൻ പ്രശാന്താണ്, പോലീസുകാരനാ. സാറിന്റെ ബിൽഡിംഗ് ആക്രമിക്കാൻ വന്ന ചിലരെ കൈയോടെ പിടികൂടിയിട്ടുണ്ട്. ഞങ്ങൾ ബിൽഡിങ്ങിന് മുകളിൽ തന്നെ ഉണ്ട്. സാർ ഇങ്ങോട്ടൊന്ന് വാ. അല്ല, അവരെ സ്റ്റേഷനിൽ എത്തിച്ച് വേണ്ടത് ചെയ്യുക. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? പിടികൂടിയവരിൽ ചിലർ സാറിന് വേണ്ടപ്പെട്ടവരാ. കേസെടുക്കുന്നതിന് മുമ്പ് സാറിന് അവർക്കൊന്ന് കാണണം. സാറിനോട് അവർക്ക് എന്തോ സംസാരിക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. താങ്ക് യു, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. താൻ പേടിക്കണ്ട. താൻ ഈ ഫോൺ വിളിച്ച തെളിവ് പോലും ഉണ്ടാവില്ല. ഞാൻ അതൊക്കെ മുക്കും. എന്തിന് ഈ സമയത്ത് യദുകൃഷ്ണൻ ഇവിടെ വന്നു എന്ന് ചോദ്യം ഉയർന്ന? ഉത്തരം സിമ്പിൾ. ബിൽഡിംഗ് ആക്രമിക്കുന്നവരെ കണ്ടുപിടിക്കാൻ അദ്ദേഹം ആരും അറിയാതെ ഇവിടെ വന്ന് ഒളിച്ചു നിന്നു. അതാണ് ഉത്തരം. അബദ്ധത്തിൽ കാലുവഴുതി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു മരിച്ചു. അങ്ങനെയായിരിക്കും ഞാൻ എഴുതുന്ന റിപ്പോർട്ട്. അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാങ്ങാ തൊലി. താൻ ചുമ്മാ, ഒരു പോലീസുകാരനായിട്ടും ഇതിന്റെ ഉള്ളുകളിയിലൊന്നും തനിക്കറിയില്ലേ? താൻ ധൈര്യമായിട്ടിരിക്കെ, ഒരു തെളിവ് അവശേഷിക്കാതെ അവനെ ഇന്ന് ഞാൻ തീർക്കും. എങ്ങനെ തീർക്കാനാണ് പ്ലാൻ? അത് താൻ നേരിട്ട് കാണും. ാണോ എന്നെ വിളിച്ചത്? അതെ സർ. ചിലരെ പിടികൂടി എന്ന് പറഞ്ഞില്ലേ, അവരവിടെ? ചിലരല്ല, തന്നെ പിടികൂടാനാ വിളിച്ചു വരുത്തിയത്. അതെടാ, ശ്യാം തന്നെ. ഇങ്ങനെ ഒരു അവസരം നീയായിട്ട് തന്നെ ഉണ്ടാക്കി തന്നതിന് നന്ദി. രാധിക എന്റെ പെണ്ണായിരുന്നു, ഞാൻ വിവാഹം കഴിക്കാനിരുന്ന പെണ്ണും. തമ്മിൽ മനസ്സ് കൈമാറിയവർ അതിൻ്റെ ഇടയിലേക്ക് നീ കയറി വന്നു. നിന്റെ പണത്തിന് മുന്നിൽ അവളവളുടെ തന്ത്രം വീണു. ബാങ്ക് ബാലൻസിന്റെ കണക്ക് പറഞ്ഞ് അവര് എന്നെ ഒഴിവാക്കി. ശ്യാം എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനൊരു ബന്ധം എനിക്ക് അറിയില്ലായിരുന്നു. എന്നാ ഇപ്പൊ നീ അറിഞ്ഞോ? രാധിക എന്റെ പെണ്ണായിരുന്നു, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ഇങ്ങനൊരു ബന്ധം മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കില്ലായിരുന്നു. പക്ഷേ നീ നിർഭാഗ്യവനാണ് ഇതു. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം ഞാനൊരു തീരുമാനമെടുത്തു. രാധികയുടെ ശിഷ്ടകാല ജീവിതം ഒരു വിധവയായിട്ടായിരിക്കുമെന്ന്.
ശ്യാം, എനിക്ക് നിന്നോട് ഒരു ശത്രുതയില്ല. ശത്രുത രാധികയോടാ. പണത്തിന് മുന്നിൽ സ്നേഹം മറന്ന അവളോടാണ് എനിക്ക് ശത്രുത. അതിനെന്തിനാ എന്നെ കൊല്ലുന്നത്? അവളെ കൊന്നിട്ട് എന്ത് കാര്യം? അവൾ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്? നീ മരിക്കണം. ജീവിത അവസാനം വരെ വിധവയായി അവൾ എന്റെ കൺമുന്നിൽ ജീവിക്കണം. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ. നീ ഇങ്ങോട്ട് വന്നത് മരണത്തിലേക്ക് പോകാനാണ്. പ്ലീസ്, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് നീയല്ല, അവളാണ്. ഞാൻ ശിക്ഷിക്കുന്നതും അവളെയാണ്. എങ്ങനെ കൊല്ലുന്നാന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഇവൻ തീർന്നില്ലെങ്കി താഴെ ചെല്ലുമ്പോ തീർന്നോളൂ. വാ. ഇന്നലെ രാത്രിയിൽ വീണതാ. പോലീസിനെ അറിയിച്ചോ? അറിയിച്ചിട്ടുണ്ട്, ഉടനെ എത്തുമായിരിക്കും. യദുകൃഷ്ണന്റെ മരണം ഒരു അപകട മരണമായി തന്നെ സ്ഥിരീകരിച്ചു. അതെന്റെ മിടുക്ക്. ഇപ്പൊ ഇതാ, ഞാൻ മുമ്പ് ആഗ്രഹിച്ചതുപോലെ അവന്റെ പെണ്ണ് എന്റേതായിരിക്കുന്നു. അവന്റെ പെണ്ണ് മാത്രമല്ല, അവന്റെ സ്വത്ത് വകകളും എന്റെ സ്വന്തമാകുന്നു. എല്ലാം എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം. പ്രിയപ്പെട്ട യദുകൃഷ്ണ, നീ എന്നും നിർഭാഗ്യവാനാണോ? ഹലോ, എന്താ ഇത്ര ആലോചിക്കാൻ? ഏയ്, ഒന്നുമില്ല, താൻ ഫോൺ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. അച്ഛന്റെ കാര്യമല്ലേ, ഫോൺ വിളിച്ച പെട്ടെന്നൊന്നും കട്ട് ചെയ്യില്ല. പ്രത്യേകിച്ച് എന്നെ വിളിച്ച പാവത്തിന് എന്തെങ്കിലും പറയാൻ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഞാനാണെങ്കി ഇപ്പൊ ഇയാളുടെ അടുത്തുമായി. നമുക്ക് പോവാം. യദുവേടിന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ മാറി മാറി വിളിക്കുക. ഇപ്പൊ ഇതാരാ? യദുവേടിന്റെ അച്ഛൻ. ഹലോ. എന്താടി മോളെ, സുഖം തന്നെയല്ലേ? എങ്ങനെ സുഖമില്ലാതിരിക്കും അല്ലേ? എന്റെ മോന്റെ സ്വത്തുവകകളൊക്കെ ഉണ്ടല്ലോ കയ്യില്, അതൊക്കെ വിറ്റ് സുഖമായി കഴിയാലോ അല്ലേ? പഴയ കാമുവിനെ കല്യാണവും കഴിച്ചു, ഇനി എന്തോ വേണം. അച്ഛ പ്ലീസ്. ഞങ്ങക്കറിയാടി കൊന്നതാ എന്റെ മോനെ എല്ലാരും ചേർന്ന്. അവന്റെ മരണത്തിന് പിന്നിൽ നിന്റെ അച്ഛനാ.
നിന്റെ അറിവോട് തന്നെയാണ് നടന്നത്. അവന്റെ സ്വത്തടിച്ചു മാറ്റാൻ, പഴയ കാമുകനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ഒത്തുകളിച്ചതാ അച്ഛനും മോളും. എന്തിനാണ് എന്റെ മോനെ കൊന്നത്? അവരൊരു പാപമായിരുന്നില്ലേ? എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? എന്റെ അച്ഛനും എനിക്കും അങ്ങനെ ചെയ്യാൻ കഴിയോ? അത്രമാത്രം സ്നേഹത്തിലായിരുന്നു ഞങ്ങള്. നിങ്ങളെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. പ്ലീസ്, എന്നെ എന്തിനാ ഇങ്ങനെ കുത്തി നോവിക്കുന്നേ? നിർദ്ദരി, അവളുടെ ഒരു കള്ളക്കണ്ണീരും കള്ളക്കണ്ണീരും വേണ്ടടി. നിന്റെ അച്ഛനെ നിന്നെയൊക്കെ ജയിലിൽ കയറ്റി ഞാൻ. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യാൻ പോവാ. അത് പറയാൻ കൂടിയാ ഞാനിപ്പോ വിളിച്ചത്. നിങ്ങളാണ് എന്റെ മോനെ കൊന്നതെന്ന് ഞാൻ തെളിയിക്കും. എന്റെ മോനെ കൊന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. മടുത്തു. നമ്മുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ യദുവേണ്ട അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ മാറി മാറി വിളിക്കുക. അച്ഛൻ യദുവേണ്ടിനെ കൊന്നു, ഞാൻ അതിന് കൂട്ടുനിന്നു എന്നൊക്കെയാ പറയുന്നത്. യദുവേണ്ട സ്വത്ത് തട്ടിയെടുക്കാനും ശ്യാമേണ്ടിനെ വിവാഹം കഴിക്കാനും ആണത്രേ ഞങ്ങളത് ചെയ്തതെന്ന്. അവര് പറയട്ടെ, താൻ അതൊന്നും കാര്യമാക്കണ്ട. യദുവിന്റേത് അപകട മരണമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചല്ലേ? അതെ, എങ്കിലും അവരുടെ സംശയം തീർക്കണം. ഞങ്ങൾ നിരപരാധികളാണെന്ന് അവർക്ക് മുമ്പ് തെളിയിക്കണം. അവരുടെ വാ അടപ്പിക്കണം. യദുവേടന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഐജിക്ക് അപേക്ഷ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പോലീസ് അന്വേഷിച്ച ഞങ്ങൾ നിരപരാധികളാണെന്ന് അവർക്ക് മനസ്സിലാവും. ഇനി ആരെങ്കിലും യദുവേടനെ കൊന്നതാണെങ്കിൽ പോലീസുകാർ അവരെ പിടിച്ച് ജയിലിലാക്കട്ടെ. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഈ അസുഖം അവസാനിക്കുമല്ലോ. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഈ അസുഖം അവസാനിക്കുമല്ലോ. ഞാൻ ഏതായാലും ഐജിയെ കാണാൻ തീരുമാനിച്ചു. അപേക്ഷ കൊടുക്കും. യദുവേടന്റെ മരണം അപകട മരണമാണോ കൊലപാതകമാണോ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അന്വേഷണം നടത്തിയാൽ ഞാൻ അകത്താവും. ശ്യാമേട്ടൻ വാ. ചേച്ചി, നമ്മൾ വിചാരിച്ചതിനേക്കാളും തരികടയാണ് കേട്ടോ. സൂര്യചേട്ടന്റെ കാശ് മോഷ്ടിച്ചു. അത് സൂര്യചേട്ടൻ പിടിച്ചപ്പോ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. ആണോ? സത്യമാന്നേ, ഞാൻ ഈ രംഗം നേരി കണ്ടതാ. ആ, നമ്മുടെ കയ്യില് കാശില്ലാത്തോണ്ട് നമുക്ക് മീനാക്ഷി ചേച്ചി പേടിക്കണ്ട. എന്നാലും പേടിക്കണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവര് പാരവയ്ക്കും. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഒന്നുമില്ല. ആ, നിങ്ങൾക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ട് മനസ്സിലല്ലേ? എനിക്കറിയാം. സോറി കേട്ടോ, ഞാൻ അന്ന് നിങ്ങളെ സംശയിച്ചു. ഇപ്പൊ എനിക്ക് യാതൊരുവിധ സംശയമില്ല. ഇപ്പൊ എന്റെ സഹോദരിമാരെ പോലെയാ ഞാൻ നിങ്ങളെ കാണുന്നേ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവം അങ്ങനായിപ്പോയി. നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കെ. എത്ര തവണ അമ്മ എന്നെ തല്ലിയിട്ടുണ്ടെന്നറിയോ? എത്ര തവണ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്നുമില്ല. അതെന്റെ ഒരു സ്വഭാവമാ.
എന്നിട്ടേ ഈ വീട്ടിലുള്ളവർ എന്നെ മുത്തേ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ അടിസ്ഥാനപരമായി ഒരു നിഷ്കളങ്കയും പാവമാണ്. എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന അമ്മയുടെ ഒരു ദൂതയാ ഈ മീനാക്ഷി. അത് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. പിന്നെ ഇപ്പൊ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്ത് തരണം. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്റെ അനുജത്തി മീരയില്ലേ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനി നടത്തുന്നുണ്ട്. അവളുടെ കമ്പനിയുടെ പേരിലേ തുണിത്തരങ്ങളുടെ ഈ കാറ്റലോഗ് ഒന്ന് പോസ്റ്റ് ചെയ്യണം. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, മീരയ്ക്കും അറിയില്ല. ഞങ്ങളെ ഇക്കാര്യത്തിൽ സഹായിച്ചിരുന്നത് സ്മൃതിയ. അവളുടെ അഹങ്കാരം കാണാൻ വയ്യ. അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞേ. നിങ്ങൾ എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കുമോ? ഞാൻ മീരയോട് പറഞ്ഞേ സ്മൃതി ചെയ്തെന്നില്ലെങ്കിൽ വേണ്ട. വിദ്യാസമ്പന്നരായ രണ്ട് സഹോദരിമാർ എനിക്കുണ്ട്, അവര് ചെയ്ത് തന്നോളൂന്ന്. നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. ആ പേജ് ഒന്ന് കാണട്ടെ. യു ഇതിന്റെ അല്ല, മൊബൈലിന്റെ. ഓ ദേ ഇതാ കണ്ടോ. നിനക്കിതൊക്കെ അറിയാവുന്നതല്ലേ, ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. ആ ഫോണും കാറ്റലോഗും ഇങ്ങുതാ. ഇത് ഓപ്പൺ ചെയ്യാനുള്ള കോഡും വേണം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാ. പിന്നെ ഇതൊന്ന് അമ്മയോട് പറയല്ല കേട്ടോ. രണ്ടും എന്റെ വാചകടി വീണു എന്നാ തോന്നുന്നേ. ഓൺലൈൻ ഷോപ്പിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഇവരാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നെന്ന് പറഞ്ഞ് രണ്ടിനെ ഇതിന്റെ ഭാഗമാക്കാം. അവസാനം എല്ലാം ഞാൻ രണ്ടിന്റെയും തലയിലിടും. ഇന്ന് ന്യൂസ് വേണ്ട, എനിക്കൊരു സിനിമ കാണണം. അതേ, ജോലിയൊക്കെ തീർത്തിട്ട് കാണാം, ഇല്ലെങ്കിൽ പത്മ വന്ന് നിന്നെ ഭസ്മമാക്കും. ഇതൊക്കെ നിന്റെ തുണികളാണോ? ഏ അയ്യോ അല്ലമ്മേ, അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ. ആ ഇതാ ശ്രുതിയുടെയും വീണയുടെയാ. ഇത് ഇവിടെയാണോ കൊണ്ടുവന്ന് ഇടേണ്ടത്? ഓട്ടടോ പിള്ളേരല്ലേ. എന്നാ പിള്ളേര്? അതിലൊരെണ്ണം അതിന്റെ കല്യാണം നിശ്ചയിച്ചു, എന്നിട്ടും പിള്ളേര്. വീണേ, ശ്രുതി, ഒന്നിങ്ങോട്ട് വാ. എന്റെ ശ്രുതി, നീ ഈ തുണിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും. അതെന്തിനാ ഇവള് കൊണ്ടുപോയി വെക്കുന്നേ? അവര് വരട്ടെ. എന്താ എന്റെ? സാധാരണ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലും വന്നു കയറുന്ന മുറിയിലാണോ തുണികളിട്ട് വെക്കുന്നേ? സോറി ആന്റി, മറന്നുപോയി. പുറത്ത് ഉണങ്ങാൻ ഇട്ടതാ, മഴ വന്നപ്പോ എടുത്ത് ഇങ്ങോട്ട് ഇട്ടു. അടുക്കള പണിക്ക് കയറിയപ്പോ ഇത് മറന്നുപോയി. അതേ, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നടക്കും, ഇതിനകത്ത് നടക്കത്തില്ല. ഇവിടെ എല്ലാ കാര്യത്തിനും അടുക്കും ചിട്ടയുണ്ട്. അതില്ലാത്തവരെ ഞാനത് പഠിപ്പിക്കാറുമുണ്ട്. വേണമെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. സോറി ആന്റി, ഇനി ഇങ്ങനെ ചെയ്യില്ല. ഇതിന് പറയുന്നത് വളർത്തു ദോഷമെന്ന. കല്യാണം കഴിഞ്ഞു പോകാനുള്ള പെണ്ണാ പോലും. ഇക്കണക്കിനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് വരേണ്ടി വരുള്ളൂ. ആ മകളെ, പത്മത്തിനെ പോലെയുള്ള അമ്മായിയമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും. അത് മാത്രമൊന്നുമല്ല, ഒരു കാര്യത്തിലും ഈ പിള്ളേർക്ക് അടുക്കും ചിട്ടയില്ല. അല്ലെങ്കിലും ഇതുങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ അച്ഛനെയും അമ്മയും പറഞ്ഞാ പോരെ. അച്ചടക്കത്തിലും സംസ്കാരത്തിലും വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അച്ചടക്കത്തിലും സംസ്കാരത്തിലൊക്കെ തന്നെയാ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനും അമ്മയും വളർത്തിയത്. ഇവിടെ പലർക്കും അതില്ലാന്ന് ഞങ്ങൾക്കറിയാം. വീണ, ആന്റി ക്ഷമിക്ക്, ഇനി ഇത് ആവർത്തിക്കില്ല.
ക്ഷമ ചോദിക്കേണ്ട മാത്രം നമ്മൾ എന്ത് തെറ്റ ചെയ്ത്? കുറച്ച് തുണി സോഫയിൽ ഇട്ടതോ? വേസ്റ്റ് ഒന്നും അല്ലല്ലോ ഇട്ടത്. ഇതൊന്നും അല്ല ചേച്ചി, ഇഷ്ടമില്ല പട്ടി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറയാറുണ്ട്. അതായത് ഇനി മതി വാ. എടി കടുകോണി, നിനക്ക് ഇച്ചിരി പോട്ടല് കൂടുതലാ. പോട്ടല് ഞാൻ നിർത്തുന്നുണ്ട്. അതെ, അവളുടെ നാവടക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ മകളെ ഓർത്തു, അതുകൊണ്ടാ. അമ്മയുടെ നേരെ അവളുടെ നാവ് പൊങ്ങിയത് കണ്ടില്ലേ? എടോ, താനാ കുട്ടിയോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അതിന് മാത്രം തെറ്റും കുറ്റവും ഒന്നും അവർ ചെയ്തിട്ടില്ല. പിന്നല്ലാതെ കൃഷ്ണേട്ടാ, ഇതൊരു വീടല്ലേ? നാലാൾക്കാർ കേറി വരുന്ന സ്ഥലമല്ലേ? ഇതെന്തൊരു നാണക്കേടാ ഈ തുണികൾ എവിടെ? ഇതാ കുട്ടി പറഞ്ഞ അസുഖം തന്നെ. എന്താ അസുഖം? ഇഷ്ടമില്ല പട്ടി തൊട്ടതൊക്കെ കുറ്റം. എടോ, താൻ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. എടാ, ഇവിടെ നമ്മുടെ മീനാക്ഷിയുടെയും സുരേഷിന്റെയും സുഭാഷിന്റെയും ഒക്കെ സ്വഭാവം ആ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. നല്ല കാര്യം ഉണ്ടായിരുന്നു. വെള്ളവസ്ത്രധാരിക്കീഴായിരുന്നു ശാന്ത സ്വഭാവാ. അവരെ നന്നാക്കാനാകാത്ത ആളാണ് ഞങ്ങളെ നന്നാക്കാൻ നോക്കുന്നതെന്ന് ഒരു ധ്വനിയുണ്ട് അവള് പറഞ്ഞതിന്. ആ ചെറിയവള് അമ്മയെ പോലും വകവയ്ക്കില്ല. പ്രശ്നക്കാരിയാണ് അവള്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അനുപമ. ഞാൻ കാത്തിരുന്ന പ്രതികാരത്തിന്റെ ക്ലൈമാക്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്.